ഹലോ ഫ്രണ്ട്സ്, തന്നൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്നാക്സായിട്ട് ഉപയോഗിക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പി ആയിട്ടാണ്. ഇതിന് നമുക്ക് മുട്ടയുടെയും ബ്രെഡിൻ്റെയും ആവശ്യം മാത്രമേ ഉള്ളൂ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ടൊരു ഒരു 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആള് എത്രയാണുള്ള അനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ രാവിലെ ഓഫീസിലൊക്കെ പോകുന്നവർക്കും ബാച്ചിലേഴ്സിനൊക്കെ ഇത് പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റം തന്നെയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സ്കൂളിൽ കുട്ടികൾക്കൊക്കെ പോകുമ്പോഴും കൊടുത്തുവിടാനൊക്കെ കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് ഉപ്പും വളരെ കുറച്ച് കുരുമുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അഥവാ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് സവാളയും പച്ചമുളക് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് വളരെ സിമ്പിളായിട്ട് കാണിച്ചു തരുന്നതാണ്. കാരണം നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി എന്നുള്ള രീതിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഉപ്പും കുരുമുളകും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ബീറ്റ് ചെയ്യാം. ഈ ബീറ്റ് ചെയ്യുന്ന ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഗ്യാസിലേക്കൊരു പാൻ വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ബട്ടറാണോ സൺഫ്ലവർ ഓയിൽ ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എഗ്ഗ് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുത്തതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുഴുവൻ ബ്രെഡ് ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ എഗ്ഗിലേക്ക് ഒന്ന് പ്രസ്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ അടിഭാഗം നന്നായിട്ടൊന്നും ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷമാണ് രണ്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് എഗ്ഗ് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച കാരണം എന്ന് വെച്ചാൽ അപ്പോൾ എന്താ പറയുക, ബ്രെഡൊക്കെ ഒരു ക്രിസ്പ്നെസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ ആക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അങ്ങനെ നമ്മുടെ ബ്രെഡ് സ്ലൈസോ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. ഇനി അവർക്കൊക്കെ സ്കൂളിലൊക്കെ സ്നാക്സിന് കൊടുത്തു വിടാനൊക്കെ കഴിയുന്നൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ചെറിയ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.